അചഞ്ചലമായ ലക്ഷ്യബോധ്യത്തോടെ നിലകൊള്ളുന്ന വ്യക്തി. അഭിനേതാവാണ്, വ്യവസായിയാണ്. ബിഗ് ബോസ് വീട്ടിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന ദൃഢനിശ്ചയത്തിൽ കളിച്ച് മുന്നേറാൻ വന്നിരിക്കുന്ന മറ്റൊരു മത്സരാർത്ഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന അഭിഷേക് ശ്രീകുമാർ. പിന്നെ ഞാനങ്ങനെ കത്തുകളൊന്നും എഴുതാറില്ല. അമ്മയ്ക്ക് ഇത് ഫസ്റ്റ് ടൈമാണ്. എൻ്റെ ഒരു വിശ്വാസത്തിലാണെങ്കിൽ ഇത് ആദ്യത്തെയും അവസാനത്തെയായിരിക്കും. ഞാനങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ എന്ന വ്യക്തി ഇന്ന് ഒരു ലഹരിക്കും അടിമയല്ലാതായിരിക്കുന്നത് അമ്മ കാരണമാണ്. അല്ലെങ്കിൽ എല്ലാവരും പറയില്ലേ, അവൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ആകില്ലായിരുന്നു എന്ന്. വെറുതെ അമ്മയ്ക്ക് ഒരു ചീത്തപ്പേര് വരുത്തണ്ടെന്ന് കരുതി. എൻ്റെ പ്രശ്നങ്ങൾ എപ്പോഴും ഞാൻ എൻ്റെ ഉള്ളിലാണ് ഒതുക്കാറ്. ഞാനത് എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ മാത്രമാണ്. അഭിഷേകിന്റെ പല്ലാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. എനിക്ക് കണ്ടില്ലേ, സോ സ്വീറ്റ്, സോ സ്വീറ്റ്. എൻ്റെ വീക്ക് കാര്യങ്ങൾ എനിക്ക് എപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എനിക്ക് എൻ്റെ വീക്ക്നെസ് പുറത്ത് എനിക്ക് കാണിക്കാൻ ആഗ്രഹം. ഞാൻ എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഒരു സെന്റിമെന്റ്സ്, എനിക്ക് സെന്റിമെന്റ്സ് ഇഷ്ടമല്ല. ആൾക്കാർ എന്നോട് സെന്റിമെന്റ്സ് കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് എന്നോട് ശത്രുത കാണിച്ചാലും ഞാൻ സഹിക്കും, പക്ഷേ എനിക്ക് സെന്റിമെന്റ്സ് കാണിക്കുന്നത് എനിക്ക് ഭയങ്കര വെറുപ്പാണ്. ഏലിയൻ ലാംഗ്വേജസ്, പല പല വേർഡ്സും പല ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാത്തിനും ഇവിടെ ആക്ഷൻ എടുത്തിട്ടില്ല. അപ്പൊ അതുപോലെ ഒരു വേർഡാണ് ഇപ്പൊ. അതുകൊണ്ട് എനിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. ഞാനങ്ങനെ ആണെന്ന് വരുത്തിയിട്ടേക്കാൻ ആൾക്കാർ ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ബെസ്റ്റ് ഓഫ് ലക്ക് ആയിക്കോട്ടെ. പിന്നെ അല്ല മാറ്റിപ്പിച്ചോ, നിന്നെ പോലെയുള്ള ആൾക്കാർക്കാണ് ഞാൻ എതിര്. നിന്നെ പോലുള്ളവരോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നോ സെന്റിമെന്റ്സ്, നോ അറ്റാച്ച്മെന്റ്സ്, നോ ഡ്രാമ. പക്ഷെ അത് മൊത്തം പൊളിഞ്ഞു. തിരിച്ചിടൂ അഭിഷേക്, തിരിച്ചിടൂ. തിരിച്ചിടാനോ? ഓക്കേ.